നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴക്കാലം നിങ്ങളുടെ കുഞ്ഞിനെ സുരക്ഷിതവും ആരോഗ്യകരവുമായി കാത്തു സൂക്ഷിക്കാം. മഴക്കാലത്ത് നിങ്ങൾ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഈർപ്പം, പ്രാണികൾ, കൊതുകുകൾ, ബാക്ടീരിയകൾ എന്നിവ മഴക്കാലത്ത് സാധാരണമാണ്. ഇത് വിവിധ രോഗങ്ങൾക്ക് കാരണമാകും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ. കുഞ്ഞിനെ പുറത്തുനിന്ന് വരുമ്പോൾ തൊടുന്നതിന് മുമ്പ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റുകൾ ഉപയോഗിച്ച് കൈ കഴുകുന്നതിൽ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. കുഞ്ഞുങ്ങൾക്ക് കോട്ടൺ വസ്ത്രങ്ങൾ, ഫുൾ സ്ലീവ് എന്നിവ ഉപയോഗിക്കുക. അവ ചൂട് നിലനിർത്തുക മാത്രമല്ല, പ്രാണികൾ, കൊതുകുകടികൾ എന്നിവയിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യും. കൊതുകുകളെ ഒഴിവാക്കാൻ നിങ്ങളുടെ ജനലുകളും വാതിലുകളും അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ജൈവ അണുനാശിനി ഉപയോഗിച്ച് നിലം വൃത്തിയാക്കുക. കുഞ്ഞിനെ പതിവായി കുളിപ്പിക്കുക അല്ലെങ്കിൽ വൃത്തിയുള്ള നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ഈ സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക. കുളി കഴിഞ്ഞ് അനുയോജ്യമായ മോയ്സ്ചറൈസിംഗ് ക്രീം അല്ലെങ്കിൽ ലോഷൻ ചർമ്മത്തിൽ പുരട്ടുക. കുഞ്ഞുങ്ങൾക്ക് റാഷസ് ഒഴിവാക്കാൻ കൃത്യസമയത്ത് ബേബി ഡയപ്പർ മാറ്റുന്നത് തുടരുക. ഡയപ്പർ റാഷസ് ഉണ്ടായാൽ തുടച്ച് വൃത്തിയാക്കി ഡോക്ടറുടെ ഓയിൽമെൻ്റ് ഉപയോഗിക്കുക. നിങ്ങളുടെ കുഞ്ഞിനെ മുലയൂട്ടുന്നത് തുടരുക. ഇത് അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. കുഞ്ഞിന് നിങ്ങൾ നൽകുന്ന ഭക്ഷണവും വെള്ളവും സുരക്ഷിതമാണെന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുക. തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച ശേഷം കട്ടിയുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനായി സൂക്ഷിക്കുക. കുഞ്ഞിനെ പിടിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. കുഞ്ഞിനെ അസുഖമുള്ളവരിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. സ്കിൻ കെയറിന് കൂടുതൽ ശ്രദ്ധ നൽകുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയുള്ളതും പ്രാണികളില്ലാത്തതുമായി സൂക്ഷിക്കുക. പ്രതിരോധശേഷി ശക്തമല്ലാത്തതിനാൽ ഈ സീസണിൽ കുഞ്ഞിന് കൂടുതൽ നേരം പുറത്തിറക്കുന്നത് ഒഴിവാക്കുക. ജലദോഷത്തിനും പനിക്കുമുള്ള മരുന്നുകൾ എപ്പോഴും സൂക്ഷിക്കുക. ദിവസേനയുള്ള കുളി, ഇടയ്ക്കിടെ കൈ കഴുകുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക തുടങ്ങിയ നല്ല ശുചിത്വം ശീലമാക്കുക. ഭക്ഷണത്തിലും വെള്ളത്തിലും അണുബാധകൾ ഉണ്ടാകുമെന്നതിനാൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക. നട്ട്സ്, ചീസ്, ക്യാരറ്റ്, പപ്പായ, മുട്ട, ധാന്യങ്ങൾ, മത്തൻ, ഫിഷ് എന്നിവയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ല ഓപ്ഷനുകളാണ്. ഒരു ഗ്ലാസ് ഇളം ചൂടുപാലിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നത് ജലദോഷത്തിനും പനിക്കുമെതിരെ പോരാടാൻ സഹായിക്കുന്നു. രാവിലെ അല്പം തുളസി നീര് തേനിൽ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. കുഞ്ഞിന് ജലദോഷമോ നേരിയ പനിയോ പിടിപെട്ടാൽ ഒട്ടും വൈകാതെ നിങ്ങളുടെ ശിശുരോഗ വിദഗ്ധനെ സമീപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.